നമ്മൾ ഏത് വീഡിയോ എടുക്കുവാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ സ്കിൻ ടോൺ കറക്റ്റ് അല്ലെങ്കിൽ അതിന് ഒരു രസം കാണത്തില്ല ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ലട്ടൊക്കെ വലിച്ചിടുകയാണെങ്കിൽ അത് നല്ല ആ ഒരു ലട്ടിൻ്റെ ആയിരിക്കും നമ്മുടെ സ്കിന്നു കളർ ഒരിക്കലും ചിലപ്പോൾ പ്രോപ്പർ ആവാതെ വരും അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത് നമ്മൾ ആ വീഡിയോയിനൊരു അൺനാച്ചുറാലിറ്റി തോന്നുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ജോയ് അലൂക്കാസിന് വേണ്ടി ഞാൻ ഗ്രേഡ് ചെയ്തൊരു പ്രോജക്റ്റായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്കിൻ ടോൺസൊക്കെ കണ്ടു ഭയങ്കര ഡീറ്റെയിൽസ് നമുക്ക് കാണാം അതുപോലെ തന്നെ അതിച്ചൂടെ ആ പ്രോപ്പർ ലൈറ്റിങ്ങിൽ പ്രോപ്പർ സ്കിൻ ടോണിൽ നമ്മൾ ഇതിനെ ഗ്രേഡ് ചെയ്തെടുത്തതാണ് ഓക്കെ ഇനി ഞാൻ ഇതിൻ്റെ റോ ഫയൽസും കാണിക്കാം ഇതിൻ്റെ ആ ഒരു വർക്ക് ഫ്ലോ എന്തുവാന്നും കാണിക്കാം ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഞാനൊരു സോ സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് മാത്രമായിട്ടല്ല ഞാൻ നിൽക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ നമുക്ക് പ്രോപ്പർ സ്കിൻ ടോൺ ഏത് സോഫ്റ്റ്വെയറിലും ഈവൻ പ്രീമിയർ പ്രോയിലായിക്കോട്ടെ അല്ലെങ്കിൽ എഫ് സി പിക്ക് അകത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡാവിൻജിയിൽ ആയിക്കോട്ടെ മൂന്നിലും നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഹായ് എവറി വൺ ആം എബിൻ ഫിലിപ്പ് ആൻഡ് വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് എബിൻ വ്ലോഗ്സ് അപ്പോൾ മൂന്ന് സോഫ്റ്റ്വെയറിലും പ്രീമിയർ പ്രോ അതുപോലെ തന്നെ എഫ് സി പി അതുപോലെ തന്നെ ഡാവെൻജി ഇങ്ങനെ മൂന്ന് സോഫ്റ്റ്വെയറിലാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ നമുക്ക് സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ ഈ ഫുട്ടേജിൻ്റെ റോ ഫുട്ടേജ് ഞാൻ നിങ്ങളൊന്ന് തരാം ഇതാണ് ആക്ച്വലി നമ്മുടെ റോ ഫുട്ടേജ് ഇത് സോണി എ സെവൻ എസ് ത്രീ എസ് ലോക്ക് ടു പ്രൊഫൈലിൽ എടുത്ത വീഡിയോ ആണ് അതുകൊണ്ടാണ് ഇത്രയും ഡീസാച്ചുറേറ്റഡ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് ഫ്ലോ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം ഇത് നോട്ട് ത്രീ ഞാൻ ആദ്യമേ ഒരു നോയിസ് റിഡക്ഷന് വേണ്ടി ചെയ്യാറുണ്ട് ഈ എസ് ലോഗ് ത്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോയിസ് റിഡക്ഷൻ വലുതായിട്ട് വരത്തില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് മാജിക് ക്യാമറ അല്ലെങ്കിൽ റെഡ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് കളർ നോയിസ് ചെറുതായിട്ട് വരും അത് ഡിനോയ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യത്തെ നോഡ് യൂഷ്വലി ഇടാറുണ്ട് നെക്സ്റ്റ് നമ്മുടെ ലോഗിന്ന് നമ്മുടെ സ്റ്റാൻഡേർഡിലോട്ട് കളർ പ്രൊഫൈൽ ചെയ്യുന്നതിൻ്റെ ലട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എന്തിനാണ് ലെട്ട് ഉപയോഗിക്കുന്നത് യൂഷ്വലി നമുക്ക് ഇത് വേണമെങ്കിൽ നോർമലി നമ്മുടെ കൈവെച്ച് തന്നെ മാനുവലി ഇരുന്ന് ഇതിനെ നമുക്ക് എസ് ലോഗ് ചെയ്യുന്നു വേണമെങ്കിൽ എക്സ് സെവൻ സീറോ നയനിലോട്ട് ആക്കാം പക്ഷേ ഈ ലെട്ടുണ്ടല്ലോ നമ്മുടെ എസ് ലോഗ് ത്രീ ഇത് സോണിയുടെ തന്നെ ലെട്ടാണ് അതിനകത്ത് നമുക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോഗെന്ന് കറക്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് കളറിലോട്ട് വരുമ്പോൾ ഉള്ള എന്താണ് അതിൻ്റെ റേഷ്യോസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കും നമ്മൾ മാനുവലി ചെയ്യുന്നതിനെങ്കിൽ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനിയാണ് നമ്മൾ ഇതിനകത്ത് ഗ്രേഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് കളറാണ് ഇതിനകത്ത് ഏറ്റവും പഞ്ചായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം അതിൻ്റെ യെല്ലോയിഷ് കളർ റിമൂവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഒരു ചെറിയ ഒരു 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 മിഡ് ടോൺസിലൊരു ചെറിയൊരു യെല്ലോയിഷ് ഉണ്ടാകേണ്ടത് അത് ഞാൻ റിമൂവ് ചെയ്തു ഓക്കെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ ആ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് വാം ചെയ്തു ഓക്കെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജോയാലുക്കസിൻ്റെ ആഡ് വേണ്ട തന്നെ നമ്മുടെ ഈ ജ്വല്ലറി ആണ് ഓക്കെ അപ്പോൾ ജ്വല്ലറി ചൂടെ പോപ്പ് ചെയ്യാൻ വേണ്ടി ജ്വല്ലറി സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് നമ്മളതിനെ പോപ്പ് പോപ്പ് ചെയ്തു ഓക്കെ ഇത് കാ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് ഞാൻ ഓണും ഓഫും ചെയ്ത് കഴിഞ്ഞാൽ ആ ജ്വല്ലറി ഇച്ച കൂടൊരു ഡീസാച്ചുറേറ്റഡ് ആയി ഇവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കളർ ബൂസ്റ്റ് ചെയ്ത് അതിനേച്ചൂടെ പോപ്പ് ചെയ്ത് വച്ചേക്കുകയാണ് ഓക്കെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ കളേഴ്സ് ഉണ്ടോ ഇത് ഇച്ചൂടെ ഫെയ്ഡ് ആയിട്ടിരിക്കുവാണ് അതിച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ മാത്രം സെലക്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്തു അതുപോലെ അവസാനം അതിനകത്തുള്ള ഷാഡോസും മിറ്റോൺസും ഒക്കെ എനിക്ക് പിന്നെ തോന്നി ചേഞ്ച് ചെയ്ത് നമ്മൾ ഇത് ഓക്കെ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് സാച്ചുറേഷൻ ഇതിപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇച്ചിരി സാച്ചുറേഷൻ കൂടുതലാണ് ഓക്കെ ചില സമയത്ത് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോലും ഔട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ സ്ക്രീനിനകത്തൊക്കെ ഒരു സാച്ചുറേഷൻ കുറവാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു നോർമൽ ഒരു ടു ത്രീ ഒരു ഫൈവ് പെർസെൻറ്റ് കൂടുതൽ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ഔട്ട് കൊടുക്കാറ് ഓക്കെ ഇനി ഇത് നമുക്ക് സെയിം സാധനം ഈ സ്കിൻ ടോൺ കറക്റ്റാക്കി എങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത് സ്കിൻ ടോൺ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വെക്ടോസ്കോപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ ഏത് സോഫ്റ്റ്വെയറിനകത്താണെങ്കിലും നമുക്ക് വെക്ടോസ്കോപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് ഇതാണ് വെക്ടോസ്കോപ്പ് ഓക്കെ അതിനകത്ത് ഈ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ ഈ ലൈനിനകത്ത് നമ്മുടെ സ്കിൻ ടോൺസ് സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിനകത്ത് നിൽക്കണമെന്നാണ് തിയോട്ടിക്കലി പറയുന്നത് ഓക്കെ പക്ഷേ തിയോട്ടിക്കലി മാത്രം നിന്നാലും പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഡാവഞ്ച് റിസോളിനകത്താണെങ്കിൽ കളർ സ്പേസിനകത്ത് പോയിട്ട് നമ്മൾ നമ്മളിവിടുന്ന് നമുക്ക് വെക്ടോസ്കോപ്പ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രീമിയർ പ്രോയിനകത്താണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വ്യൂസിനകത്ത് പോയിട്ട് വീഡിയോസ്കോപ്പ് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോസ്കോപ്പ് ഇവിടെ എനേബിൾ ആയി കിട്ടും അതുകഴിഞ്ഞ് വ്യൂസിനകത്ത് പോയിട്ട് വ്യൂസിനകത്ത് പോയിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഗ്രിഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെക്ടോസ്കോപ്പ് വരും ഓക്കെ ഇനി വെക്ടർസ്കോപ്പിനകത്താണ്ട് ഇവിടെ ഒരു ലൈൻസ് ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ പ്രീമിയറിനകത്താണ് നിങ്ങൾ വരുന്നെങ്കിൽ കളർ പേസിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ലുമെട്രി കളേഴ്സിനകത്ത് നമുക്ക് ഇവിടെ കിട്ടാം ലുമെട്രി കളേഴ്സ് കാണുന്നില്ലെങ്കിൽ വിൻഡോസിനകത്ത് പോവുക വിൻഡോസിനകത്ത് പോയിട്ട് നമ്മുടെ ലുമെട്രി കളറും ലുമെട്രി സ്കോപ്പും എനേബിൾ ചെയ്തിടുക ഓക്കെ ലുമെട്രിസ് കളർ സ്കോപ്പ് എനേബിൾ ചെയ്തിടുമ്പോൾ നമുക്ക് ഇതാണ്ട് രണ്ട് സ്കോപ്പ് കിട്ടും ഓക്കെ ഇനി വെക്ടോസ്കോപ്പ് എടുക്കാൻ നമ്മൾ പഠിച്ചു ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ പറഞ്ഞ് തരാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കളർ സ്കിൻ ടോൺസ് ഉണ്ടല്ലോ അതൊരിക്കലും നമ്മുടെ എല്ലാവരുടെയും ഒരേ കളർ ആയിരിക്കത്തില്ല പലരുടെയും പല കളേഴ്സ് ആയിരിക്കും പക്ഷേ തിയോട്ടിക്കലി നമ്മുടെ ഒരു കളർ റേഞ്ച് ഉണ്ടല്ലോ ആ ഒരു അത് ഈ ഒരു ലൈനിൽ മാച്ച് ചെയ്തിരിക്കണമെന്നാണ് യൂഷ്വലി തിയറി ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ നോഡ് സെലക്ട് ചെയ്ത് നമ്മുടെ സ്കിന്നിന് മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തു ഓക്കെ അപ്പോൾ ഈ സ്കിന്നിന് മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഓരോ സോഫ്റ്റ്വെയറിൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരണം ഞാൻ ഈ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് ഓരോ സോഫ്റ്റ്വെയറിലും കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കില്ല പല ഇത് ജസ്റ്റ് ടൂൾസ് ആണ് പല സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം ഓരോ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അതൊക്കെയാണ് ഞാൻ ആക്ച്വലി നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഒരു സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചിട്ട് മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കാതെ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ കളർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ഡാവിഞ്ചി റിസോൾവ് ആണ് എന്താണെന്ന് വെച്ചാൽ അതിൽ ചെയ്യാൻ അത്രമാത്രം നമുക്ക് കുറേ കാര്യങ്ങൾ അത് പഠിക്കാനുണ്ട് അത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഭയങ്കര പ്രിസൈസ് ആയിട്ട് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ പറയുന്ന ടൂളെല്ലാം നമുക്ക് ഡാവിഞ്ചി എഫ് സി പി അതുപോലെ തന്നെ പ്രീമിയറിനകത്ത് ഈസിലി ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ എനിക്ക് പ്രിസൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ എളുപ്പം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഡാവിഞ്ചർ റിസോൾവാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്തു ഈ നമ്മുടെ സ്കിൻ ടോൺ മാത്രം എങ്ങനെ ഞാൻ സെലക്ട് ചെയ്തു അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രീമിയർ പ്രോ യൂസേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്കെ അപ്പോൾ ഞാൻ ഇതിനകത്ത് കളർ ചെയ്തതെല്ലാം ഞാനൊന്ന് ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ പിന്നെ ലുമെട്രി കളർ എഫക്റ്റ് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ എഫ് സി പി അല്ലെങ്കിൽ ഡാവിൻജിയിൽ ചെയ്യുന്നതാണ് കാണുന്നതെങ്കിൽ ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുക്കും ഡയറക്റ്റ്ലി അങ്ങോട്ട് പോയിട്ട് ആ ടൈമിൽ വെച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ ഐ ഇൻസിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂ ഓരോ സോഫ്റ്റ്വെയറിലും എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട നിങ്ങളുടെ ഒരു ബേസിക് നെസസിറ്റി ാണ് ബിക്കോസ് നമ്മൾ എല്ലാ സോഫ്റ്റ്വെയറിലും എന്തൊക്കെ ചെയ്യാം എത്ര എക്സ്റ്റെൻഡ് വരെ ചെയ്യാം എന്ന് എപ്പോഴും മനസ്സിലാക്കണം ആസ് എ എഡിറ്റർ ഓക്കെ അപ്പോൾ ഇതാണ്ട് ഇപ്പം നമ്മൾ കളർ സ്പേസിൽ വരിക പ്രീമിയറിനകത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്ലിപ്പിനകത്ത് ഓക്കെ ആ ഒരു ഏത് ക്ലിപ്പാണോ അതിനകത്ത് ഒരു മാസ്റ്റർ ഫ്രെയിം കണ്ടുപിടിക്കുക നല്ലൊരു ഫ്രെയിം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത്യാവശ്യം നിങ്ങൾ ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലിപ്പും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം തന്നെ കറക്റ്റായിട്ട് വരുന്ന ഒരു ഫ്രെയിം എടുക്കുക ഓക്കെ ഇതാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു മാസ്റ്റർ ഫ്രെയിം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റീവ് ടാബിനകത്ത് പോയിട്ട് ലുക്സിനകത്ത് പോയിട്ട് എസ് ലോക്ക് ടു ടുക്സ് സെവൻ സീറോ നയൻ കൺവേർഷൻ നമ്മൾ സെലക്ട് ചെയ്തു അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ലോഗിന്നുള്ളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് മനസ്സിലായി ഓക്കെ ഇനി നമ്മൾ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ബാക്കി ബേസിക് കറക്ഷൻസ് ഒക്കെ ഞാൻ ഒന്ന് ചെയ്തോട്ടെ നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ ഹീറോ ഫ്രെയിമിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതിനകത്ത് ഞാൻ ഇച്ചിരി ഷാഡോസും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്തു ഓക്കെ അതുകഴിഞ്ഞ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ സ്കോപ്സ് എല്ലാം എനേബിൾ എനേബിളാകുന്നു എന്ന് നോക്കുക ഓക്കെ നമ്മുടെ വേവ് ഫോം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ വേവ് ഫോംസ് സീറോയിൽ തട്ടാൻ പാടില്ല അതുപോലെ തന്നെ ഒരിക്കലും ഇവിടെ മേളിൽ ഹൺഡ്രഡിലും തട്ടാൻ പാടില്ല ഓക്കെ ഇതിന് ഇതിന് ക്ലിപ്പിംഗ് എന്ന് പറയും ഓക്കെ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത് കണ്ടോ ഇവിടെ ഓവർ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഹൈലൈറ്റ്സ് ഒന്ന് താത്തിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു കൺട്രോൾഡ് ഇതിൽ നിൽക്കും ഇതിനകത്ത് ഏത് ഒരു പാട്ടാണ് ഏതൊരു പോയിൻ്റാണ് ഓവർ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്നത് അതിപ്പോൾ അത്ര വലിയ വിഷയമില്ലാത്തതുകൊണ്ട് അത് ഞാനിപ്പോൾ വലിയായിട്ട് ശ്രദ്ധിക്കുന്നില്ല ഷാഡോസ് ഞാൻ ചെറുതായിട്ട് പുള്ളി ചെയ്തു ഇനി നമ്മുടെ കളർ വീൽസിനകത്ത് പോയിട്ട് മിഡ് ടോൺസ് ഒരു ചെറുതായിട്ടൊന്ന് അപ്പ് ചെയ്തു ഞാൻ ഓക്കെ അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ അത്യാവശ്യം ഓക്കെ ആയി കിട്ടി ഇനി ഇനി എനിക്ക് സ്കിന്നു മാത്രം സെലക്ട് ചെയ്ത് സ്കിന്നിനെ എനിക്ക് പ്രോപ്പറാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എച്ച് എസ് എൽ സെക്കൻഡറി ഓക്കെ എച്ച് എസ് എൽ സെക്കൻഡറിക്കകത്ത് തന്നെ ഇങ്ങനൊരു ടൂളുണ്ട് ഓക്കെ അപ്പോൾ അതിനകത്ത് ഈ ഒരു പിക്കർ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ സ്കിന്നിൽ മാത്രം കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്കത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഇതിനെ ഇച്ചൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഈയൊരു ഡോ ഈയൊരു ട്രയങ്കിൾസ് ഉണ്ടല്ലോ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിച്ചൂടെ പ്രിസൈസ് ആയിട്ട് സെലക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ മാനുവലി തന്നെ ചെയ്ത് നോക്കുക ഈ മേലത്തെ ഡോട്ടിന് റേഞ്ചെന്നാണ് പറയുന്നത് താഴത്തെ ട്രയങ്കിൾ എന്ന് പറയുന്നത് ഫോൾ ഓഫ് ഫോളോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം സ്പ്രെഡ് ആവണം അതോ വേണ്ടോ എന്നുള്ളത് ഈ എച്ച് എസ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂ സാച്ചുറേഷൻ ലൂമ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഹ്യൂ എന്ന് വെച്ചാൽ കളർ എസ് എന്ന് വെച്ചാൽ സാച്ചുറേഷൻ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂമിനൻസ് അതിനകത്ത് എത്രമാത്രം ബ്ലാക്കും ഒരു കളറിനകത്ത് സി എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂമ ലൂമ എന്ന് വെച്ചാൽ കളർ കളറിനെയാണ് നമ്മൾ ഹ്യൂ എന്ന് പറയുന്നത് റെഡ് ഗ്രീന് എല്ലാം അതിൻ്റെ ഒരു മെയിൻ കളർ എന്നെയാണ് പറയുന്നത് ഹ്യൂ സാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കളറിൻ്റെ റേഞ്ച് ആണ് ഫ്രം ഡ ഹ്യൂ ടു ഗ്രേ അതിൻ്റെ ഒരു വാല്യൂനാണ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് ഓക്കെ ലൂമ എന്ന് പറയുമ്പോൾ നമ്മുടെ കളറിനകത്ത് എത്രമാത്രം ബ്ലാക്ക്സും എത്രമാത്രം വൈറ്റ്സും ആഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു കളറിന് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വർഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അതുപോലെയാണ് ഓരോ കളേഴ്സിനോ ഉള്ളത് ഓരോ ഹ്യൂസിനോ ഉള്ളത് ഓക്കെ അപ്പോൾ അതിനാണ് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രമാത്രം ഡീറ്റെയിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്രിസൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ പിക്കർ വെച്ച് തന്നെ നമുക്ക് പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളറോട് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ അത് മൈനസ് ചെയ്യാനാണെങ്കിൽ ഇതാണ്ട് ഇവിടുന്ന് നമ്മൾ മൈനസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാം ഓക്കെ ഇപ്പം ഞാൻ കൺട്രോൾ സെഡ് കൊടുത്തു കറക്റ്റ് ഞാൻ നേരത്തെ പിക്ക് ചെയ്തത് ഇനി ഇതിനകത്ത് ചില സമയത്തൊക്കെ നമ്മൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിരിക്കും കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ അതൊരു വൃത്തി ഗേഡായിട്ട് തോന്നും അത് ഭയങ്കര ഡാ ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെറിയൊരു ഡീനോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ചി ചെറുതായിട്ടൊന്ന് ആ ഡോട്ട് 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 മാരുതിയിരിക്കുന്നത് അതങ്ങ് മാറിക്കിട്ട് നമുക്ക് ഇച്ചിരി കൂടെ കൊടുക്കാം കണ്ടോ ഈ ഡോട്ട് ഡോട്ട് മാരുതി ഇരിക്കുന്നതൊക്കെ ഇച്ചിരി ഡീ നോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ബ്ലറിനെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ കളർ ഗ്രേഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഷാർപ്പ് അഡ്ജായിട്ടിരിക്കുന്നത് ഇച്ചിരി ഫ്ലോയിൽ ഇരിക്കും ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി കളർ ഗ്രേഡ് ചെയ്യുക ആ ഒരു പെർട്ടിക്കുലർ സ്കിൻ ടോണിന് എന്താണ് നമുക്ക് പ്രത്യേകിച്ച് വേണമെന്നുള്ളത് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇത് കാണാം അതുപോലെ തന്നെ ഇനിയാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ കറക്ഷൻസിനകത്ത് പോയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം അതല്ലെങ്കിൽ ഇതാണ്ട് ഈ ഒരു മൂന്ന് കുത്തിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷാഡോസും മിഡ് ടോൺസും ഹൈലൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ മിഡ് ടോൺസിനകത്താണ് കൂടുതലും നമ്മുടെ സ്കിൻ ടോൺസ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മിഡ് മിഡോൺസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനകൊരു ചെറിയ ഒരു യെല്ലോയിഷ്ടിൻ്റ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യെല്ലോയിൽ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യണം ചെറുതായിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് താഴോട്ട് മൂവ് ചെയ്യുക ബ്ലൂവിൻ്റെ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ആ യെല്ലോയിഷ് കളറ് മാറി കറക്റ്റായിട്ട് നമ്മുടെ കറക്റ്റ് ഒരു പ്രോപ്പർ സ്കിൻ ടോണിലോട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ സെലക്ട് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കോപ്സ് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് ഉണ്ടോ ഈ ഒരു ലൈനിൽ അടുത്ത് തന്നെ ഇരിക്കണം പക്ഷേ ഇത് അത് ഇത്രയും പ്രോപ്പറല്ലാണ്ടോ ഇതിനകത്ത് ഒരിച്ചിരി സൈഡ് ഇങ്ങോട്ടും പോകുന്നുണ്ട് ഒരിച്ചിരി കളേഴ്സ് ഇങ്ങോട്ടും പോകണം ഇത് പ്രോപ്പറായിട്ട് ഈ ലൈനിൽ തന്നെ നിന്നാലാണ് നമ്മുടെ സ്കിൻ ടോൺ ആവുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഒരു സബ്ജക്റ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നമ്മുടെ വിഷ്വൽ നമ്മുടെ കണ്ണ് കണ്ടിട്ട് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ചില സമയം നമ്മുടെ മാട്രിക്സിനകത്തൊക്കെ ആണെങ്കിൽ മാട്രിക്സ് സിനിമയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗ്രീനിഷ് ടിൻറ്റ് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലട്ടും അല്ലെങ്കിൽ കളർ ഗ്രേഡും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിങ്ങും കൂടെ വെച്ചിട്ട് വേണം നമ്മളതിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഓക്കെ ഇത് അത്യാവശ്യം പ്രോപ്പറാണ് ഇതിനെ ഞാൻ കറക്റ്റ് ഈ ലൈനിൽ തന്നെ വെച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തരാം പ്രോപ്പർ സ്കോപ്പ് ഇട്ടു ഇനി ജസ്റ്റ് നമ്മൾ ഷോ മാസ്ക് മാത്രം ആക്കി വെച്ചു അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡ് ഇവിടെ കാണാം ഇനി ഇതിനെ ഞാൻ ജസ്റ്റ് നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തിയോട്ടിക്കലി നമ്മൾ പോകുകയാണെങ്കിൽ ഇതിച്ചൂടെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ താണ്ട് സ്കോപ്പും അതുപോലെ മൂവ് ചെയ്യുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള ഹൈലൈറ്റ്സ് എളുപ്പം ഒരു ഇച്ചിരി കൂടെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കോപ്പിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം കണ്ടോ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സ്കോപ്പും മൂവ് ആവും ഇച്ചിരി കൂടെ ആക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കൂടെ റൈറ്റിലോട്ട് പോയി അപ്പോൾ അത് നമ്മൾ എത്ര പ്രിസൈസ് ആയിട്ട് ചെയ്താലും എന്തായാലും ഒരു കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് മാസ്ക് ഓഫ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒരു ഒരു ചെറിയ ഫേക്ക്നെസ് ഇവിടെ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളും വച്ചുള്ള ഒരു കറക്റ്റ് സ്കിൻ ടോൺ അല്ല നമ്മൾ ആ കറക്റ്റ് വെക്ടോസ്കോപ്പ് ഫോളോ ചെയ്താൽ ഇത് അത്യാവശ്യം ഓക്കെ ആണ് കറക്റ്റ് തന്നെ ആണ് സ്കിൻ ടോൺ എന്നാൽ തന്നെ ഒരു ചെറിയ ഫേക്ക്നെസ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മുടെ സ്കോപ്പിനെ മാത്രം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത്യാവശ്യം സ്കോപ്പ് ജഡ്ജ് ചെയ്യുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ വിഷ്വൽ വിഷ്വലി അത് നമുക്ക് തോന്നുകയും വേണം അത് ആണെന്നുള്ളത് ഓക്കെ അപ്പോൾ എപ്പോഴും ഹൺഡ്രഡ് പേഴ്സൻറ്റ് തിയോട്ടിക്കലി പോവാതെ കുറച്ചൊക്കെ നമ്മൾ ഒരു ചെറിയൊരു നമ്മുടെ ഒരു മാനുവൽ വിഷ്വലി നമ്മൾ അതിനൊരു ജഡ്ജ്മെൻ്റിലൂടെ വരുത്തണം ഇനി അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആ സ്കിന്നിൽ മാത്രം നമുക്ക് കോൺട്രാസ്റ്റോ ഷാർപ്പ്നെസ്സോ ഇച്ചൂടെ സ്മൂത്ത് ആകണം നമ്മുടെ സ്കിന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്കിന്ന് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയത് വലിയ പ്രശ്നമില്ല അല്ല ഇച്ചിരി എന്തെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് അത്രയും നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പ്നെസ് കുറയ്ക്കാം ഓക്കെ അതാണ്ട് ഷാർപ്പ്നസ് കുറയ്ക്കുമ്പോൾ നാട്ടിലൂടെ ഒരു ആയിട്ട് നമ്മൾ മെഴുകുപോലൊക്കെ ചെറുതരുടെ സ്കിന്ന് കാണത്തില്ല അതൊക്കെ നമുക്ക് ഈ ഷാർപ്പ്നെസ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സ്കിന്നിൻ്റെ സാച്ചുറേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ എന്താണ്ട് കൂട്ടാൻ പറ്റും പക്ഷേ ഐ പേഴ്സണലി ഡോണ്ട് ലൈക്ക് ഇൻക്രീസിങ് ദി സാച്ചുറേഷൻ ആസ് സച്ച് അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അവിടെ തന്നെയാണ് ചെയ്യാറ് ഷാപ്നസ് ഇവിടെ പ്രോപ്പറായിരുന്നു അതുകൊണ്ട് ഞാൻ കൺട്രോൾ സെഡ് അടിച്ച് ബാക്ക് വന്നു അപ്പോൾ ഇതാണ്ട് അത്യാവശ്യം നമുക്ക് വേണമെന്നൊരു എത്തി ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും കൂടെ നിങ്ങൾക്ക് ഇച്ചൂടെ മാറ്റണം എന്ന് തോന്നുവാണെങ്കിൽ ഇനി ഇവിടെ നമുക്ക് രണ്ടാമതൊരു എച്ച് എസ് എൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് അല്ല എഫക്ട്സ് കൺട്രോളിലല്ല എഫെക്ട്സിനകത്ത് പോയിട്ട് ലുമെട്രി കൺട്രോളിൽ നിന്ന് സെർച്ച് ചെയ്യാം ലുമെട്രി കൺട്രോൾ എഫക്റ്റ് കിട്ടി കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ക്ലിപ്പിലോട്ടിടാം ഓക്കെ ഇനി നമ്മൾ എഫെക്ട്സ് കൺട്രോളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ആദ്യത്തെ നമ്മുടെ ലുമെട്രി കളറാണ് നമ്മൾ ആദ്യം ചെയ്ത് ഈ ഗ്രേഡ് ഓക്കെ അതിനെ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ ഇനി നമ്മൾ സെക്കൻഡറി ആഡ് ചെയ്തയാണ് സെക്കൻഡ് ലൂ ലുമെട്രി കളർ ഇത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ലുമെട്രി പാനലിനകത്ത് പോയിട്ട് ഇനി എനിക്ക് ആ ഗ്രീൻ നെച്ചുകൂടെ ഒരു വേറൊരു സ്പെഷ്യൽ ഗ്രീൻ ആകണമെങ്കിൽ അത് സെലക്ട് ചെയ്തു ഗ്രേ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി കാണാൻ പറ്റും ഓക്കെ ഇനി ഞാൻ ഈ പ്ലസ് പിക്കറെടുത്തു അത് കഴിഞ്ഞൂടെ സെലക്ട് ചെയ്തു ഗ്രീൻ എല്ലാം പ്രോപ്പറായി സെലക്ട് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിനകത്ത് എനിക്ക് തന്നെ നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ സെലക്ട് ആയിട്ടുണ്ട് അത് മൈനസ് ചെയ്ത് കളയുക ഇനി ഇതിനകത്തും ചെറുതായിട്ടൊന്ന് ഡീനോയ്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ബ്ലർ കൊടുക്കുക ഇതൊക്കെ ഓരോ വീഡിയോസിലും സബ്ജെക്റ്റീവ് ആണ് നമ്മൾ ചെയ്ത് ചെയ്ത് തന്നെ നോക്കണം എത്രമാത്രം ഡീസാച്ചുറേഷൻ വേണം എത്രമാത്രം ബ്ലർ വേണം എന്നൊക്കെ ഓക്കെ ഇതിനകത്ത് ഇച്ചിരി ബ്ലർ കൂടുതലിരുന്നുണ്ട് അല്ലെങ്കിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇവിടെ കാണും നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രീന ഇച്ചിരി ഡാർക്കിഷ് ഗ്രീനായിട്ട് വേണം അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ നമ്മൾ സാച്ചുറേഷൻ കുറയ്ക്കാൻ നമുക്ക് എന്നിട്ട് ഈയൊരു ബ്ലൂഇഷിൽ വെക്കാം ഞാൻ എനിക്ക് എനിക്കിച്ചിടെ പേഴ്സണലി നാച്ചുറൽ ആണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം ഇതിന് അത്രയും യെല്ലോയിഷ് വേണ്ട എനിക്ക് ഇച്ചൂടെ ഡാർക്കിഷ് ഗ്രീൻ ആണ് ഇഷ്ടം മെറ്റോൺസ് ഇച്ചിരി കുറച്ചു ഞാൻ ഇനി അതിനകത്തൊരു ചെറിയൊരു സാച്ചുറേഷൻ കൂടുതലിട്ടു ഇനി ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഇമേജ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇതാണ് ഇപ്പോൾ നമ്മൾ പ്രീമിയറിനകത്ത് ഗ്രേഡ് ചെയ്ത് കാണിച്ചത് സ്കിൻ ടോണ് പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ആ ഒരു വാമത്തൊക്കെ പോയിട്ട് നമുക്ക് പ്രോപ്പർ സ്കിൻ ടോൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഞാൻ എപ്പോഴും പറയുന്ന സ്കിൻ ടോൺ എപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കും ലൈറ്റിങ് അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രേഡ് തമ്മിൽ ഇതിപ്പോൾ ഒരു ജ്വലറിയുടെ ആഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജോയാലുക്കസിൻ്റെ ആഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിലൂടെ അത് പ്രോപ്പറായിട്ട് വിഷുവിൽ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ഗ്രേഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഓക്കെ ഇതിപ്പോൾ നിങ്ങൾ പ്രീമിയറിനകത്ത് ഗ്രേഡ് ചെയ്യുന്ന കണ്ടു ഇനി എഫ് സി പിക്ക് അകത്ത് എങ്ങനെയാണ് ഇതേ സെയിം പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എഫ് സി പിക്ക് അതും ഇതാണ് നമ്മുടെ റോ ഫുട്ടേജ് ഓക്കെ ഇതിനകത്ത് റോ ഫുട്ടേജിനകത്ത് ജസ്റ്റ് ഞാൻ ഇവിടെ വ്യൂസിനകത്ത് പോയിട്ട് നമ്മൾ വീഡിയോ സ്കോപ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കോപ്സ് എല്ലാം നമുക്ക് കാണാം ഓക്കെ ഇനി ഇത് എഫ് സി പിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മുടെ റോ ആണ് ഓക്കെ ഇതിനെ നമ്മുടെ ഹീറോ ഫ്രെയിമിൽ വെച്ചു അപ്പോൾ ആദ്യം തന്നെ ഇത് ഒരു ലോഗ് പ്രൊഫൈൽ ആയതുകൊണ്ട് നമുക്കിതിനെ കൺവേർഷൻ ലെറ്റ് ഉപയോഗിക്കണം നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ജസ്റ്റ് നമ്മുടെ എഫക്സിനകത്ത് പോയിട്ട് നമ്മൾ ലെട്ട് സെലക്ട് ചെയ്തു നമ്മുടെ കസ്റ്റം ലെട്ട് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തിട്ടു എന്നിട്ട് ജസ്റ്റ് നമ്മുടെ എഫക്സിനകത്ത് പോയിട്ട് കസ്റ്റം ലെറ്റിനകത്ത് നമ്മുടെ നമ്മുടെ കൺവേർഷൻ ലെട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എസ് ലോഗ് ടു റെക്സ് സെവൻ സീറോ നയൻ കൺവേർഷൻ ലെറ്റ് ഇട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ബേസിക് കളർ കറക്ഷനാണ് നമ്മൾ കളർ ടാബിലോട്ട് പോയിട്ട് ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു ഞാൻ ഷാഡോസ് കുറച്ചു മിഡ് ടോൺസ് പൊടിക്കൊന്ന് കുറ കൂട്ടി അതുപോലെ തന്നെ നമ്മുടെ എക്സ്പോഷറും ഒരു ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് മിഡ് ടോൺസ് ചൂടെ കുറഞ്ഞു നിന്നോട്ടെ ഇവിടെ നമ്മുടെ സ്കോപ്പ് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻ്റിൽ വേണം ഓക്കെ ലുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ സ്കിൻ ടോണിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് കളിക്കുന്നത് ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കിന്നിൻ്റെ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സ്കിൻ ടോൺ ടോണൊന്നും മാറ്റിയെടുക്കണം ഓക്കെ അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്ത ഗ്രേഡ് നമ്മുടെ ഈ സ്കിന്നിൻ്റെ മാത്രമായിട്ട് അപ്ലൈ ആവും അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ഞെക്കിയിട്ട് ആഡ് ന്യൂ കളർ വീൽ എന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കളർ വീൽ ടു എന്ന് വരും ഓക്കെ ഇതിനകത്താണ് നമ്മളടുത്ത് മാസ്ക് ചെയ്ത് ഇത് കളർ ഗ്രേഡ് ചെയ്യുന്നത് ഓക്കെ ഇതിനകത്ത് നമ്മൾ പ്രീമിയറിനകത്ത് ചെയ്ത പോലെ തന്നെ എച്ച് എസ് എൽ ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി ജസ്റ്റ് ഈ ബട്ടൺ ഞെക്കിയാൽ മതി നിങ്ങൾ പഴയ എഫ് സി ബി പോർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഈ ഓപ്ഷൻ കാണില്ല അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കളർ മാസ്ക് എന്ന് ഞെക്കുക ഓക്കെ ആഡ് കളർ മാസ്ക് എന്ന് ഞെക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ത്രീ ഡി എന്നൊരു ഓപ്ഷൻ ആയിരിക്കും എഴുതിയേക്കുന്നത് ഇത് ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് എച്ച് എസ് എൽ എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എച്ച് എസ് എൽ ബാർ ഇവിടെ എനേബിളായി കിട്ടും ഓക്കെ അതിനകത്ത് ഈ ക്വാളിഫയർ ഞെക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ ഈ ക്വാളിഫയർ ഞെക്കുക ഇത് ബ്ലൂ കളർ ആവും അത് നമ്മുടെ സ്കിന്ന് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഏരിയ മാത്രം സെലക്റ്റ് ആവും ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എവിടെയൊക്കെയാ സ്കിന്നുണ്ടോ അത് നമുക്ക് സെലക്റ്റായി കിട്ടും ഓക്കെ എന്നിട്ട് ഇവിടെ വ്യൂ മാസ്കിനകത്ത് ഞെക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത് ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കളർ എന്ന് ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുക സ്കിന്നിൻ്റെ ഏരിയ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിനെ നമുക്ക് ഇച്ചൂടെ പ്രസൈസ് ആക്കാൻ വേണ്ടി ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലോ ഇതേപോലെ എച്ച് എസ് എൽ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എച്ച് എസ് എൽ എന്താണെന്ന് പറയുന്നതിനെ പറ്റി ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കുക ഓക്കെ ഇനി ഈ ട്രയാംഗിൾ വെച്ച് ഇതിനെ ആയിട്ട് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജെക്റ്റിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇത് ജസ്റ്റ് മുന്നോട്ടും ഒക്കെ മാറ്റി ചെയ്ത് നോക്കുക ഇത് മാനുവലി തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇമേജും വേറെയാണ് അതിനകത്തുള്ള ഡീറ്റെയിൽസും വേറെ വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് തന്നെ മാനുവലി തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക ഓൾമോസ്റ്റ് എല്ലാം പിക്കർ വെച്ച് തന്നെ ഒരു ആവറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ചൂടെ പ്രിസൈസ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമ്മൾ മാനുവലി തന്നെ ചെയ്ത് എടുക്കണം കേട്ടോ ഇനി നമ്മൾ അത്യാവശ്യം നമ്മുടെ സ്കിൻ ടോൺ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വെക്ടോസ്കോപ്പിൽ നിന്ന് മാറി നിൽക്കുവാണ് അല്ലേ അതാണ് ഇവിടെ പ്രശ്നം നമ്മുടെ ഇച്ചിരി കൂടെ യെല്ലോ കയറി കിടക്കുകയാണ് നമ്മുടെ സ്കിന്നിനകത്ത് കണ്ടോ ഒരു യെല്ലോയിഷ് കളർ ഇവിടെ ഉണ്ട് ഓവറോൾ ഓക്കെ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഴയ കളർ വീലിലോട്ട് വന്നിട്ട് അതിനകത്ത് ആ ഒരു യെല്ലോയിഷ് ടെമ്പറേച്ചർ ഇച്ചൂടെ വാമായി കിടക്കുന്നതിന് ഞാൻ ഇച്ചിരി കൂടെ ഒരു ഒന്ന് മാറ്റാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കളർ കളർവീൽ ടൂലിലോട്ട് വന്നിട്ട് നമ്മുടെ ബാക്കി ഇനി സ്കിൻ ടോണിനകത്ത് ചെയ്യേണ്ട പരിപാടികൾ നമുക്ക് സെറ്റ് ചെയ്യാം സ്കിൻ ടോൺ ഇതാണ്ട് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ മാറിക്കിടക്കുവാണ് നമ്മുടെ സ്കിൻ ടോൺ അല്ലേ വെക്ടോസ്കോപ്പിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് മാസ്റ്ററിൽ പോയിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ ഇച്ചൂടെ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ വെക്ടോസ്കോപ്പിൽ പിതക്കെ പിതൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ആണ് കേട്ടോ നമ്മൾ ഇച്ചിരി ഒന്ന് മാറ്റി നോക്കാം നമുക്ക് ഇത് പ്രോപ്പറായിട്ട് നമ്മുടെ വെക്ടോസ്കോപ്പിൽ വരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇനി ജസ്റ്റ് നമ്മൾ മാസ്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് പ്രോപ്പർ ഒരു സ്കിൻ ടോണിലോട്ട് നമ്മുടെ മോഡലിൻ്റെ സ്കിന്ന് പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓഫ് ചെയ്ത് കാണിക്കാം കണ്ടോ ഇത്രയും ആയിരുന്നു നമ്മൾ ആദ്യം കാണുമ്പോൾ തോന്നുന്നത് ഓക്കെ ആണെന്ന് പക്ഷേ നമ്മൾ ഫുള്ള് ഗ്രേഡ് ചെയ്ത് വരുമ്പോഴായിരിക്കും അതിൻ്റെ സ്കിന്നും കറക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഓക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലെ ഗ്രീൻ കളർ എനിക്ക് ഇത്രയും യെല്ലോയിഷ് ആയി കിടക്കുന്ന ഗ്രീൻ ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജ്വലറിയുടെ പരിസ്ഥിതി അപ്പോൾ എല്ലാം നാച്ചുറലായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ അപ്പോൾ ഈ ഇത് മാത്രം എനിക്ക് സെലക്ട് ചെയ്ത് ഡാർക്ക് ഡാർക്കാക്കണമെങ്കിൽ അടുത്ത കളർ വീലെടുക്കുക അടുത്ത നമ്മുടെ മാസ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ആഡ് കളർ മാസ്ക് ചെയ്യുക അതിൽ നമ്മുടെ പിക്കർ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രീൻ ഏരിയ ഉണ്ടല്ലോ അത് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം അതിനകത്ത് നമ്മുടെ മോഡലിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഓക്കെ വ്യൂ മാസ്ക് എനേബിൾ ചെയ്തിട്ട് ഇവിടെ ഇതൊക്കെ കണ്ടോ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം അതിന് ജസ്റ്റ് ഇതിനകത്ത് പ്രിസൈസായിട്ട് മാറ്റിയെടുക്കുക നമ്മുടെ ഫോളോ ഓഫ് കൂട്ടുക അപ്പോൾ ചൂടെ നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും ലൂമേടേയും ഫോളോ ഓഫും റേഞ്ചും നമ്മളൊന്ന് മാറ്റി കൂട്ടിയും കുറച്ചുമൊക്കെ നോക്കുക കേട്ടോ ഇതെല്ലാം ഞാൻ പറഞ്ഞത് സബ്ജെക്റ്റീവാണ് ഓരോ ക്ലിപ്പിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഓരോ സോഫ്റ്റ്വെയറിലും ആണ് നിങ്ങൾ മൂന്ന് സോഫ്റ്റ്വെയർ ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്ന് സോഫ്റ്റ്വെയറിലും ഇച്ചിരി കൂടെ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഡാവിഞ്ചിയാണ് ഡാവിൻജിക്ക് അത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അത്യാവശ്യം നമ്മുടെ ഡി കാര്യങ്ങളെല്ലാം സെലക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ലൂമൊക്കെ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറിയുടെ ഡീറ്റെയിൽസിലോട്ടും കയറുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ലൂമാക്കി ഒന്ന് കുറച്ച് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ വ്യൂ മാസ്ക് ഓഫ് ചെയ്തിട്ട് എനിക്ക് ഇതാണ്ട് ഈ ഒക്കെ പ്രോപ്പർ ഗ്രീൻ ഗ്രീനായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ആ ഒരു യെല്ലോയിഷ് ടിൻ്റ് മാറ്റാൻ വേണ്ടി വേണ്ടിയിട്ട് ബ്ലൂഇഷിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഉണ്ടോ എഫക്റ്റ് ആവുന്നില്ല എന്തോ ചേഞ്ച് ചെയ്താലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രം എഫക്റ്റ് ആകുന്നുള്ളൂ സ്കിൻ ടോൺ എഫക്റ്റ് ആവുന്നില്ല ആ ഗ്രീൻ ഇച്ചൂടെ നമ്മളൊരു ഗ്രീനിഷ് ബ്ലൂവിലോട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് അതിൻ്റെ ഷാഡോസ് എല്ലാം ഒരു ഇച്ചൂടെ ഒരു പൊടിക്കി ഡാർക്കാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് എല്ലാം പ്രോപ്പറാണ് ഒരു ചെറുതായിട്ടൊന്ന് അതും പൊടിക്ക് കുറച്ചിട്ടുണ്ട് മിഡ് ടോൺസും ചെറുതായിട്ട് അതിൻ്റെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ ഗ്രീനിഷ് സംഭവം നമുക്ക് കിട്ടും ഇനി അതിനകത്ത് നമുക്ക് ഇച്ചിരി സാച്ചുറേഷൻ കൂട്ടിയാലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ജസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് മാസ്റ്റർ ഷോ ചെയ്തിട്ട് എൻ്റെ സാച്ചുറേഷൻ ഒരു പൊടിക്കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ സെലക്ട് ചെയ്ത ഏരിയയുടെ സാച്ചുറേഷൻ നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഡാമേജിക്കകത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് പ്രിസൈസ് ആയിട്ട് എഫ് സി പിക്ക് അകത്തും ഗ്രേഡ് ചെയ്യാം അപ്പോൾ എഫ് സി പിക്ക് അത് ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ താണ്ടെ കാണിച്ചു തന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡാമേജിക്കകത്ത് വളരെ പ്രിസൈസ് ആയിട്ട് ചൂടെ സ്മൂത്തായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ്ട ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയാൽ ഇവിടെ വേണ്ട ഇവിടെ മാസ്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞ് കണ്ടോ ആയിട്ട് തന്നെ നമുക്ക് എച്ച് എസ് എൽ ഗോവ് വെച്ച് നമുക്ക് ഗ്രേഡ് ചെയ്ത് കളർ നമ്മുടെ സ്കിൻ ടോണൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഡാമേജ് ഒക്കെ അതെങ്ങനെയാണ് ചെയ്തത് എന്ന് കാണിച്ചു തരാം ഡാമേജ് അതും സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ഇനി ഇതിനെങ്ങനെയാണ് ഗ്രേഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ നമ്മൾ ഹീറോ ഫ്രെയിം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക അത് കഴിഞ്ഞിട്ട് കളർ സ്പേസിൽ പോവുക ഡാമഞ്ചിക്കകത്തും ഇച്ചിരി ആണ് എന്താണെന്ന് വെച്ചാൽ ഇത് നോഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നോഡ് വെച്ചാണ് ഇതിനകത്ത് കൂടുതലും ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നോഡിന് വേണ്ടി സീരിയൽ സീരിയലിനോടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓപ്ഷൻ എസ് എന്ന് ഒക്കെ കഴിഞ്ഞാൽ നോഡ് വരും അപ്പോൾ സീരിയൽ സീരിയലിനോട് പാനലിനോടിനെ പറ്റിയൊന്നും അറിയത്തില്ലാത്തവർ കുറേ പേര് കാണും അപ്പോൾ ഇത് ഒരു ഡാവഞ്ചിയുടെ ബേസിക് ടൂട്ടോറിയൽ അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരു വീഡിയോ തന്നെ ചെയ്യാം ബിഗ്നസ് ട്യൂട്ടോറിയൽ അതാകുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് തന്നെ ഫുൾ ഇൻ ഡെപ്ത് ആയിരിക്കും അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ബേസിക് പറഞ്ഞു തരാൻ എന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെന്തിയായി ഇനി ലെന്റ് ഞാൻ കൂട്ടുന്നില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഈ നോട്ടിനകത്ത് ഞാൻ ആദ്യം നമ്മുടെ കൺവേഷനിലിട്ട് സോണി എസ് ലോക്ക് ടൂ ആണ് യൂസ് ചെയ്യുന്നത് എസ് ലോക്ക് ടൂ എസ് ലോഗ് ടു ഞാൻ അപ്ലൈ ചെയ്തു ഓക്കെ അപ്പം തന്നെ അത്യാവശ്യം നമ്മുടെ സ്റ്റാൻഡേർഡ് കളറിലോട്ട് നമ്മുടെ വീഡിയോ മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ബേസിക് കറക്ഷൻസാണ് അതിന് വേണ്ടി ഞാൻ അടുത്ത നോട്ടിലോട്ട് പോയി ഇത് നമ്മുടെ ലിഫ്റ്റ് ഗാമ ഗെയിൻ അപ്പോൾ ലിഫ്റ്റ് ഗാമ ഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള സോഫ്റ്റ്വെയറിൽ ഷാഡോസ് മിഡ് ടോൺസ് അതുപോലെ തന്നെ ഹൈലൈറ്റ് എന്ന സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ചെറു ജസ്റ്റ് ചെറിയ പേരിന് മാറ്റം വരുത്തി തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കേട്ട് ആരും പേടിക്കണ്ട ഇനി എനിക്കതിനകത്ത് വേണ്ട ഒരു ചെറിയൊരു യെല്ലോയിഷ് ടെമ്പറേച്ചർ ചൂടെ വാമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാറ്റാൻ വേണ്ടി അടുത്ത നോട്ടിൽ ഞാൻ ആ ടെമ്പറേച്ചർ ഒന്നിച്ചിരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കിൻ ടോൺ കറക്റ്റ് ആണോ അല്ലയോന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അടുത്ത ഒരു നോഡിൽ സ്കിൻ ടോൺ മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ക്വാളിഫയറിൽ പോകുക എന്നിട്ട് ഈ ക്വാളിഫയർ നമ്മുടെ സ്കിന്നിൻ്റെ മേളിലോട്ടൊന്ന് കൊണ്ടുപോകുക ഓക്കെ ഇതാണ്ട് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ആ ഫുൾ ഏരിയയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്കിൻ ടോൺ എവിടെയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കിൻ ടോൺ സെലക്ട് ചെയ്ത് തരും ഓക്കെ നമ്മൾ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ ചെയ്ത മാതിരി തന്നെ ഇത് പ്രിസൈസ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഓരോ ബാർസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മാനുവലി നമ്മുടെ കൈ ഡ്രാഗ് ചെയ്ത് അതിനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സാച്ചുറേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കൂട്ടിയാൻ കുറച്ചിട്ടും കറക്റ്റായിട്ടുള്ള നമുക്ക് എന്താണ് നമുക്ക് വേണമെന്നു വച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ എൻ്റെ വിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് കുറയ്ക്കുവാണ് നമ്മുടെ സാരിയുടെ യെൽ റെഡ് കയറുന്നതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ചെറുതായിട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് പ്രോപ്പർ സ്കിന്ന് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇനി ഇത് ചൂടെ ഞാൻ പോലെ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ അത് പറഞ്ഞ പോലെ അതിച്ചൂടെ ബ്ലറാക്കി ഡീനോയിസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടുന്ന് നമ്മുടെ ബ്ലർ റേഡിയസ് ഇച്ചിരി ഒന്ന് കൂട്ടുക അതുപോലെ തന്നെ ഡീനോയിസും ഇച്ചിരി ഒന്ന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഡിനോയിസ് ചെയ്യുമ്പോൾ ആ ഒരു ഷാർപ്പ് കോർണേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഡിനോയ്സും അതുപോലെ തന്നെ നമ്മൾ ബ്ലർ ബ്ലർ റേഡിയസും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇനി നമ്മുടെ സ്കിൻ ടോൺ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ വെക്ടോസ്കോപ്പിൽ നോക്കിയാൽ മതി കണ്ടോ കുറച്ച് മാറി മാറിക്കിടക്കുവാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ഗാമിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് നമ്മുടെ പിങ്കിലോട്ട് പിങ്ക് സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്താൽ മതി നമ്മൾ ഏത് സൈഡിലോട്ടാണ് നമ്മുടെ വെക്ടോസ്കോപ്പിന്ന് മാറിക്കിടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ കുറച്ച് പിങ്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടോണ് ആയിട്ടുണ്ട് ഒരു പ്രോപ്പർ സ്കിൻ ടോണിലോട്ട് തന്നെ നമ്മുടെ മോഡലിൻ്റെ എത്തിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പോഷറിനകത്ത് കുറയ്ക്കോ കൂട്ടിയോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് താണ്ട് ഈ നോടിനകത്തരം ഞാൻ അതൊക്കെ ചെയ്തിരുന്നത് ജസ്റ്റ് ഷാഡോസ് ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് കൊറക്റ്റീവാണ് ഓക്കെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രീൻ മാറ്റിയോ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഗ്രീൻ മാറ്റിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇന്നത്തെ പല കാര്യങ്ങളും നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ജ്വല്ലറി സെലക്ട് ചെയ്ത് നമുക്കതിൻ്റെ കളറ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പല രീതിയിൽ പല സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ നിങ്ങളെ മൂന്ന് സോഫ്റ്റ്വെയറും കാണിച്ചു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറിൽ നമുക്ക് ഉള്ളൂ കേട്ടോ ഇന്ന സോഫ്റ്റ്വെയറിൽ മാത്രമല്ല നമ്മൾ ഒതുങ്ങും കൂടി നിൽക്കാതെ ഓരോ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം ഈ മൂന്ന് സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ചാൽ എനിക്കിഷ്ടൂടെ സിമ്പിളായിട്ട് തോന്നുന്നത് ആണ് സിമ്പിൾ അതുപോലെ തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡാമഞ്ചിയിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഫുൾ ആഡ് ഗ്രേഡ് ചെയ്ത് നിങ്ങളൊന്ന് ലാസ്റ്റായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മൾ സ്കിൻ ടോൺ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ മൂന്ന് സോഫ്റ്റ്വെയർ എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇച്ചിരി ലെങ്ത്തി വീഡിയോ ആണെങ്കിൽ പോലും വളരെ ഇൻഫോർമേറ്റീവ് ഡെപ്ത് ആയിട്ട് കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയെന്ന് കരുതുന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഇവിടെ ഫോളോ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ ആം ആമബിൻ ഫിലിപ്പ് ബൈ